സമൂഹത്തിന് മാതൃക പകരുന്നതിനായി സഹോദരങ്ങൾ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയിൽ സമാനതകളില്ലാത്ത വിജയം. രാവണീശ്വരം കുന്നുപാറയിലെ പി മഞ്ജുനാഥനും രാധാകൃഷ്ണനുമാണ് പൊതുപ്രചരത്തിൽ എന്ന പോലെ കൃഷിയിലും വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുന്നത്. വീടിന് വിളിപ്പാടകലയുള്ള അരയേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് പാകപ്പെടുത്തി നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയിലാണ് മഞ്ജുനാഥനും രാധാകൃഷ്ണനും അസൂയാവഹമായ വിജയം സ്വന്തമാക്കുന്നത്. വിഷ്ണീത വിഭവങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാനം ഏറ്റെടുത്താണ് പൊതുപ്രവർത്തകർ കൂടിയായ ഈ കൂടപ്പിറപ്പുകൾ ഇങ്ങനെയൊരു കൂട്ടുകൃഷിയിലേക്ക് ഇറങ്ങിയത്. നരമ്പനാണ് കൃഷിയിലെ പ്രധാനി. പരിഭവം വേണ്ടെന്ന് കരുതി പാവയ്ക്കും മാറ്റി നിർത്തേണ്ടെന്ന് കരുതി മത്തനും കൂടെ ഇടം നൽകി. അതുകൊണ്ട് തന്നെ പ്രതിഫലം എന്നോണം മികച്ച വിളവാണ് ഓരോ ഇനവും ഇവർക്ക് തിരികെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാതയോരത്തെ വിശാലവും വിജനവുമായ പറമ്പിൽ പച്ചപ്പിന്റെയും പച്ചക്കറികളുടെയും സമൃദ്ധി വിരിയിക്കുന്ന കൃഷിയിടം മനം മയക്കുന്ന മനോഹര കാഴ്ചയും സമ്മാനിക്കുന്നു. കരുതലോടെയുള്ള പരിചരണം തന്നെയാണ് ഈ കാർഷിക വിജയത്തിന്റെ കാതൽ. പരമ്പരാഗത കാർഷിക കുടുംബത്തിലെ കണ്ണികളായതുകൊണ്ട് തന്നെ വിളപരിപാലനം എന്നത് ഇവർക്ക് വളരെ പരിചിതവുമാണ്. ഓണം വരവറിയിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കൃഷിയുടെ കന്നി വിളവെടുപ്പ് നടത്തി. വിഷ്ണീത വിളവാണെന്നത് കണ്ടും കേട്ടും നാട്ടിൽ പാട്ടായതിനാൽ വിപണി എന്നത് ഇവർക്ക് വിഷയമേയാകുന്നില്ല. ഇപ്പോൾ തന്നെ ആവശ്യക്കാർ ആവർത്തിച്ച് ചോദിച്ചെത്തുന്ന അവസ്ഥയാണെന്ന് മഞ്ജുനാഥൻ പറയുന്നു. കുഴപ്പമില്ലാതെ രീതിയിൽ വിളവെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിപണിയും വലിയ പ്രയാസം ഉണ്ടായില്ല. നാട്ടിലെ ആൾക്കാർ ചോദിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. തീർച്ചയായും ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്, നർമ്മൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിപണിക്ക് ഒരു പ്രയാസമില്ല, ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സ് വെച്ചാൽ മണ്ണിൽ വിളയിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നും അസാധ്യമെന്നത് ആത്മാർത്ഥമായ അധ്വാനത്തിന് മുന്നിൽ അനായാസം വഴിമാറുമെന്നതും ഇതിലൂടെ വളരെ ലളിതമായി തെളിയിക്കുകയാണ് ഈ സഹോദരങ്ങൾ. ജ്യേഷ്ഠനായ മഞ്ജുനാഥൻ പ്രവാസി സംഘം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ ചിത്താരി വില്ലേജ് കമ്മിറ്റി അംഗവുമാണ്. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ അനുജൻ രാധാകൃഷ്ണൻ കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റുമാണ്. പ്രസംഗത്തിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും സമൂഹത്തിന് പ്രചോദനം പകരണമെന്ന ആഗ്രഹത്തിന്റെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിപുലമായ രീതിയിലുള്ള കാർഷിക വൃത്തിയിലേക്ക് കടന്നതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. ഇപ്രാവശ്യത്തെ ഓണം വരവേൽക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് വിഷരഹിത പച്ചക്കറി എന്നുള്ള ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച് കർഷകരോടും സാംസ്കാരിക സംഘടനകളോടും എല്ലാം കൃഷി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷക സംഘടനകളും അതുപോലെ തന്നെ മറ്റ് ഉള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്. ഞാൻ കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഏട്ടൻ കർഷക തൊഴിലാളിയുടെ വില്ലേജിൻ്റെ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരോട് ഇങ്ങനെ ആഹ്വാനത്തിനപ്പുറത്തായി ഞങ്ങൾ തന്നെ കൃഷിയിറക്കി ഒരു മാതൃക കാണിക്കാം എന്ന നിലയിലേക്കാണ്ടായത്. ഞങ്ങൾ പരമ്പരാഗതമായ കൃഷിക്കാരാണ്. എന്നാൽ ഇപ്രാവശ്യം കുറച്ചും കൂടി വിപുലമായ രീതിയിലാണ് കൃഷി ഇറക്കിയത്. അതിൽ നല്ല വിളവും നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രമുഖനായ പാരമ്പര്യ കർഷകൻ രാവണേശ്വരത്തെ കരിപ്പാടക്കൻ ചന്തുവിന്റെയും പരേതയായ മാധവിയുടെയും മക്കളാണ് ഇരുവരും. ജനസേവനത്തിന്റെ ഇടവേളകൾ അവസരമാക്കിക്കൊണ്ടാണ് ഇവർ കൃഷികാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേണ്ടിവന്നാൽ കൈസഹായത്തിനായി കുടുംബാംഗങ്ങളും കൂടെയെത്തും. ചുരുക്കി പറഞ്ഞാൽ കൃഷി എന്നത് ഇവർക്ക് വെറുമൊരു വരുമാന മാർഗം മാത്രമല്ല, മറിച്ച് പൈതൃകത്തിന്റെ കാവലും കാത്തുവെപ്പുമാണ്.
ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.